अल्लाह की कसम अबूकहुकुम तुर्कुजीजे अरेबियन കഥകളിൽ പ്രമുഖനായ ആലിബാബയും 41 കള്ളന്മാരും എന്ന സ്റ്റോറി നമ്മൾ എല്ലാവരും വായിച്ചിട്ടുണ്ട് അതുമായി സാമ്യപ്പെടുത്തുന്ന ഒരു ഇന്ത്യയിലെ തന്നെ ഒരു ചരിത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ബീഹാറിലെ രാജ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഈ സ്ഥലം രാജകുടുംബത്തിനൊക്കെ വളരെ സാന്നിധ്യം നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത് ബിംബരാസി രാജാവാണ് ബിംബരാസി രാജാവ് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ശത്രുവായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ എന്ന് പറയുന്നത് അപ്പം കുറച്ച് നാളുകൾക്ക് ശേഷം ഈ മകൻ ആയി ഇടപെട്ടതിന് ശേഷം രാജാവിൻ്റെ ഭരണത്തിൽ പരിമിതി ഏർപ്പെടുകയാണ് ഈ പരിമിതി ഏർപ്പെട്ടപ്പോഴത്തേക്കും അമ്മ രാജാവിൻ്റെ ഭാര്യ അതായത് ഈ മകൻ്റെ അമ്മ കുറച്ച് സ്വർണങ്ങളും നിധികളൊക്കെ എടുത്തിട്ട് രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെച്ചു സൂക്ഷിച്ചു വെച്ചതിന് ശേഷം പിന്നീടത് ഒരു കുറച്ച് പാവങ്ങൾക്കൊക്കെ കൊടുത്തു എന്നാണ് പറയുന്നത് എന്നാലും ഇത് സൂക്ഷിച്ചത് എവിടെയാണ് എങ്ങനെയാണ് ഇനിയും അതിൽ ബാക്കിയുണ്ടോ ഒരുപാട് നിധികളാണ് ഈ അമ്മ എന്ത് ചെയ്യുന്നത് ഓർപ്പിച്ചു വെക്കുന്നത് സോൺ ബന്ദർ കേവ് ഈ കഥ പറയുമ്പോഴാണ് സോൺ ബന്ദർ കേവ് ബീഹാറിലെ രാജ്പൂറിലുള്ള സോൺ ബന്ദർ കേവിൻ്റെ കാര്യം ഓർമ്മപ്പെടുന്നത് അപ്പം ഗുഹ എന്ന് പറയുന്നത് ഒരു സീക്രട്ട് പ്ലേസ് ആണ് കാരണം പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാര് രാജാക്കന്മാര് അവർക്കൊക്കെ യുദ്ധ സമയത്ത് ഒളിച്ചു താമസിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നതാണ് പല പല ഗുഹകളും എന്ന് കാണുന്ന പല പല സീക്രട്ട് ഗുഹകളും ഒരുപക്ഷെ ഈയിടെ ഒരിക്കല് ഒരു വീടിൻ്റെ കിണർ കുഴിച്ചപ്പോഴത്തേക്ക് അവിടെ വലിയൊരു സഞ്ചാരപാതയും അത് കണക്ക് തന്നെ ഗുഹയും കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെ നമ്മളെ ലോകത്തിൽ ഏതാനും ചില കോണുകളിൽ സീക്രട്ട് ഗുഹകളുണ്ട് അതുപോലുള്ളൊരു ഗുഹയാണ് സോൺ ബന്ദർ കേവ് ഇത് ബീഹാറിലാണ് രാജ്പൂറിലാണ് ഒരു രണ്ട് പർവ്വതത്തിൻ്റെ ഇടയിൽ ആണ് ഇത് നിൽക്കുന്നത് എന്ന് പറയുന്നത് ഏറ്റവും പഴക്കം നിറഞ്ഞ ഒരു ഗുഹയാണ് പണ്ട് മഹാവിഷ്ണുവിനെ ആരാധിക്കാൻ വേണ്ടി ചില ജൈന സ്വാമിമാർ തുടങ്ങിയ അല്ലെങ്കിൽ അവർ കെട്ടിയ ഒരു ഗുഹയാണെന്നാണ് ചരിത്രപ്രകാരമായിട്ട് ഇതിൻ്റെ സ്റ്റോറി പറയുന്നത് ഈ ഇതിനകത്ത് നിന്ന് ഒരുപാട് ലിഖിതങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ ലിഖിതങ്ങൾ പലതും പറയുന്നത് മഹാവിഷ്ണുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ഗുഹയാണെന്നാണ് എന്നാൽ ഒരുപാട് വിഗ്രഹങ്ങളൊക്കെ ഗുഹയ്ക്കകത്ത് നിന്നും കണ്ടെടുത്തിട്ടുണ്ട് അതൊക്കെ ഇപ്പം ഒരു നളന്ദ മ്യൂസിയത്തിൽ ഇപ്പം അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ബന്ദർ കേവ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്വർണക്കട എന്നാണ് സ്വർണക്കട അപ്പം ഇതിനകത്ത് ഒരുപാട് രഹസ്യങ്ങളും നിധികളും ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറയുന്നു ഇതിനകത്ത് 1.5 meter നീളമുള്ള ഒരു നിലവറ ഇരിപ്പുണ്ട് എന്നാൽ ഈ ഗുഹയ്ക്കകത്ത് കയറുന്നവരും നിധി സ്പർശിക്കുന്നവർക്കൊക്കെ ആയിട്ട് പല സീക്രട്ട് കാവൽക്കാരും നിൽപ്പുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതുവരെ അതിനൊന്നും തെളിവില്ല അത് എനിക്ക് തന്നെ ആർക്കും കണ്ടുപിടിക്കാനും ആയിട്ടില്ല പിന്നെ ഈ ഗുഹയ്ക്കകത്തായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് സീക്രട്ട് ഡോർ ഒരു രഹസ്യവാതില് രഹസ്യവാതിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് എവിടാണെന്നും ആർക്കും അറിയത്തില്ല എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ഈ സീക്രട്ട് ഡോർ കടക്കുമ്പോഴായിരിക്കാം നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നത് രഹസ്യനിധി കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ അന്ന് ബിംബരാസി രാജാവിൻ്റെ ഭാര്യ ഒളിപ്പിച്ചിരുന്ന നിധികളൊക്കെ നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഈ രഹസ്യവാതിലൂടെ കടക്കുകയാണെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും അതായത് യുദ്ധമൊക്കെ നടക്കുകയാണെങ്കിൽ ഈ രഹസ്യവാതിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഈ ഡോറും പലരും തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ഉൾപ്പെടെ തുറക്കാൻ ശ്രമിച്ചു പക്ഷേ നടന്നില്ല എല്ലാവരുടെയും ശ്രമം പരാജയപ്പെട്ടു പോയിട്ടുണ്ട് ഈ വാതിലിന് നേരെയായിട്ട് സ്പെയിൻ ശൈലിയിൽ ചെറിയൊരു സ്ക്രിപ്റ്റ് കാണാം ചെറിയൊരു ലിഖിതം അത് ഇതുവരെ അവർക്കും വായിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല അറേബ്യൻ കഥയിലെ ആലിബാബയും 41 കള്ളന്മാരും ഇവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ വാതിലിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രം ചൊല്ലുകയാണ് അള്ളാഹ് കി കസം അബുക്കഹുക്കും തുറക്കും ജീജ് അങ്ങനെ ഒരു മന്ത്രം ചൊല്ലുമ്പോഴാണ് ഈ ഡോർ ഓപ്പൺ ആയിട്ട് വരുന്നത് ഇവിടെയും അതുപോലെ ഒരു സാഹചര്യമാണ് അവർ പറയുന്നത് അതായത് ആ വാതിലിന് മുന്നിൽ കാണപ്പെടുന്ന സ്പെയിൻ ശൈലിയിലുള്ള ഒരു ലിഖിതമാണ് അതിൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത് അത് ചൊല്ലിയാൽ മാത്രമാണ് ആ വാതിൽ തുറക്കപ്പെടുന്നത്
അങ്ങനെ അത് ഇന്ന് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുവാണ്. അത് വായിക്കാൻ അത് എന്താണെന്നൊക്കെ അറിയാനുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.